കാലത്ത് തന്നെ എത്തിയത് അങ്ങേയറ്റം സന്തോഷം പോരുന്ന കാര്യമാണ്. അതിന് എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദ്യം. താങ്ക് യു സാർ, വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന്. അല്ല, അമ്മ ഇതിൽ കമൻറ്റ് വേണ്ട കേട്ടോ, നിങ്ങളാളെ വിളിച്ചിട്ട് ആളെ വിളിച്ചാൽ മതി. അല്ല, അമ്മ ഇതിൽ കമൻറ്റ് വേണ്ട കേട്ടോ, നിങ്ങളാളെ വിളിച്ചിട്ട് ആളെ വിളിച്ചാൽ മതി. ഇന്നത്തെ മുഖാമുഖം പരിപാടിയിൽ മുഖ്യാതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട റവന്യൂ ഭവന വകുപ്പ് മന്ത്രി ശ്രീ രാജൻ അവർകളെ ആശംസകൾ നേർന്ന് സംസാരിക്കുന്നതിലേക്ക്. അല്ലയോ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങേക്ക് ഇതെന്ത് പറ്റി? അങ്ങ് എന്താണ് പറയുന്നത് അങ്ങേക്ക് അറിയുമോ? ഞാനടക്കമുള്ള അവതാരകർ സാധാരണ വേദികളിൽ വരുന്ന ഓരോ വ്യക്തികളെയും ഏത് അതിഥികളെയും അവരുടെ വലിപ്പം ചെറുപ്പം നോക്കാതെ, അവരെ പ്രസംഗത്തിൻ്റെ സത്ത നോക്കാതെ, മോശമാണോ നല്ലതാണോ നോക്കാതെ, എല്ലാവരെയും ഒരേപോലെ കണ്ടുകൊണ്ട് നല്ലത് പറയുന്നവരാണ്. ഞങ്ങളുടെ ജോലിയുടെ സ്വഭാവം അതുതന്നെയാണ്. എത്ര മോശം പ്രസംഗം കാഴ്ചവെച്ചാലും, എത്ര മോശം പാട്ട് പാടിയാലും ഞങ്ങൾ പറയാറുണ്ട് നല്ല വാക്കുകൾക്ക് നന്ദി, നല്ല പാട്ടിന് നന്ദി എന്ന് ഞങ്ങൾ പറയാറുണ്ട്. അത് ഞങ്ങളുടെ ജോലിയുടെ സ്വഭാവമാണ്. ഞങ്ങൾ ഹോസ്റ്റുകളാണ്, ആതിഥേയം വഹിക്കുന്നവരാണ്. ഞങ്ങളെ ഒരാൾ വിളിക്കുന്ന അതിഥിയായിട്ടാണെങ്കിലും ഞങ്ങൾ ആ സ്റ്റേജിൽ ആതിഥേയം വഹിക്കുന്നവരാണ്. അങ്ങ് വളരെ ചെറിയ വാക്കുകളുടെ പ്രസംഗം നടത്തി. ആ അവതാരക അങ്ങയുടെ നല്ല വാക്കുകൾ എന്നാണ് പറഞ്ഞത്. അങ്ങയുടെ നല്ല വാക്കുകൾ. താങ്ക് യു സാർ, വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന്. നല്ല പ്രസംഗം എന്നാണ് പറഞ്ഞത്. അങ്ങേക്ക് അറിയാം, അങ്ങ് പറഞ്ഞത് ചെറിയ വാക്കുകളാണ്, മോശം പ്രസംഗമാണെന്നും ഞങ്ങൾക്ക് അഭിപ്രായമില്ല. പക്ഷേ അങ്ങ് പറഞ്ഞത് നല്ല വാക്കുകളാണെന്ന് എന്ന് ആ അവതാരകർ പറഞ്ഞ എന്താണ് സാർ തെറ്റ്? അങ്ങയുടെ കാഴ്ചപ്പാടിൽ പേര് വിളിക്കാൻ വന്ന ഒരു അനൗൺസർ മാത്രമാണ് ഓരോ അവതാരകരും. ഇത് ഒരു തൊഴിലാണ് സാർ. അങ്ങേപ്പോലുള്ള വ്യക്തികൾ വരുമ്പോൾ അങ്ങേക്ക് സ്വാഗതം ചെയ്യുവാൻ ഒരാളുണ്ടെങ്കിൽ മാത്രമേ അങ്ങേക്ക് വേദിയിലേക്ക് വരാൻ പറ്റുകയുള്ളൂ. അങ്ങനല്ല, ഓരോ അതിഥികളും വേദിയിലേക്ക് വരുമ്പോൾ അങ്ങയെ ക്ഷണിച്ചുകൊള്ളുന്നു, അങ്ങയെ സാധനങ്ങളും ക്ഷണിച്ചുകൊള്ളുന്നു എന്ന് പറയുവാൻ ഞങ്ങളെപ്പോഴുള്ള അവതാരം ഉണ്ടാവണം സാർ. ഞങ്ങൾ കളിയാക്കാൻ വിധിക്കപ്പെട്ടവരാണ്, കളിയാക്കൽ കേൾക്കുവാൻ വിധിക്കപ്പെട്ടവരാണ്. ഒരുപാട് സെലിബ്രിറ്റീസുകൾ ഞങ്ങളെ വേദിയിൽ നിന്നുകൊണ്ട് അപമാനിക്കാറുണ്ട്. ഞങ്ങൾ എന്തൊക്കെ പറയാറുണ്ട്? ഞങ്ങളുടെ ശബ്ദത്തെക്കുറിച്ച്, ഞങ്ങളുടെ ഭാഷയെക്കുറിച്ചിട്ട് ഞങ്ങൾ വളരെ മോശമാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഞങ്ങൾ ഒരിക്കലും ഒരു വേദിയിൽ വെച്ച് പോലും നിങ്ങളെ ഇൻസൾട്ട് ചെയ്തിട്ടില്ല. ഞങ്ങൾ ചിരിച്ചുകൊണ്ട്, മനസ്സിൽ വേദന ഒതുക്കിക്കൊണ്ട് ഞങ്ങൾ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങളും മനുഷ്യരാണ് സാർ. ആ പെൺകുട്ടി എത്രത്തോളം വേദന ചുണ്ടാവുന്ന അങ്ങ് ചിന്തിക്കുന്നുണ്ടോ? മുഖ്യമന്ത്രി ഉള്ള ഒരു വേദിയിൽ അങ്ങയുടെ പ്രസംഗം കഴിയുന്നു, അങ്ങ് വളരെ ചെറിയ വാക്കുകളിൽ അങ്ങേക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് പോകുന്നു. ഒരുപക്ഷേ അങ്ങേക്ക് ആ വേദി വന്ന് ഇഷ്ടമാവില്ല, അതുകൊണ്ടായിരിക്കും അങ്ങ് ഏറ്റവും ചെറിയ വാക്കുകൾ ഒതുക്കിയത്. ആ പെൺകുട്ടി എന്നാണ് അങ്ങയോട് പറഞ്ഞത്, അങ്ങയുടെ നല്ല പ്രസംഗത്തിന് നന്ദി, അങ്ങയുടെ ഉദ്ഘാടന പ്രസംഗത്തിന് നന്ദി എന്ന് പറഞ്ഞത് അങ്ങേക്ക് ഇഷ്ടമായില്ല. ഉടനെ അങ്ങ് പറയാണ്, ആ കമൻറ്റ് വേണ്ട, നിങ്ങൾ പേര് വിളിക്കുമെന്നെങ്കിൽ പേര് വിളിച്ചിട്ട് പോയാലും മതിയെന്ന്. അവതാരകർ എന്നാൽ പേര് വിളിക്കാൻ വരുന്നവരല്ല സാർ. അങ്ങേപ്പോലുള്ള വ്യക്തികളെ സ്വീകരിക്കുകയും അങ്ങയുടെ ഏത് പ്രസംഗമായാലും അതിന് നല്ലതെന്ന് പറയാൻ വിധിക്കപ്പെട്ടവരാണ് ഞാൻ. ഒരവതാരകൻ എന്ന നിലയിൽ ഒരുപാട് വേദികൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എനിക്കും അനുഭവപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളൊക്കെ എന്തോ മോശം ആൾക്കാരാണെന്ന്, അധികപ്പെട്ടാണെന്ന് തോന്നലാണ് പലർക്കും ഉള്ളത്. അങ്ങേക്ക് പൊതുവേ അവതാരകരോടൊന്നും എല്ലാവരോടും പുച്ഛമാണ്. പക്ഷേ അവതാരകർക്ക് പ്രത്യേകം എന്തോ ഒരു പുച്ഛം അങ്ങേക്കുണ്ട്. ഞങ്ങളും ചെയ്യുന്ന ഒരു തൊഴിലാണ് സാർ, അങ്ങേപ്പോലുള്ള വ്യക്തികളെ സ്വാഗതം ചെയ്യുക എന്നൊരു വലിയ ജോലി ചെയ്യേണ്ടവരാണ് ഞങ്ങൾ. അതുകൊണ്ട് എളിയ അവതാരകൻ എന്ന നിലയിൽ ആ പെൺകുട്ടിയോട് ചെയ്ത കാര്യത്തിൽ എനിക്ക് പ്രതിഷേധമുണ്ട് സാർ. എനിക്ക് പ്രതിഷേധം പറയാനേ പറ്റുള്ളൂ. അങ്ങേക്കെതിരെ ഒന്നും ചെയ്യാനുള്ള ത്രാണിയുള്ളവരല്ല ഞങ്ങൾ അവതാരകർ. കഷ്ടമായിപ്പോയി സാർ, ഞങ്ങളെപ്പോലെ വ്യക്തികളെയും പരിഗണിക്കണം. ഞങ്ങളും മനുഷ്യരാണ്, ഞങ്ങൾ സ്വാഗത ആശംസിക്കാൻ നിൽക്കുന്നവരാണ്, ഞങ്ങളും ഇതുകൊണ്ട് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും ഞങ്ങളെ കൂടെ ഒന്ന് പരിഗണിക്കണം സാർ.